ഇഷ്ടപ്പെട്ട സ്ഥലം എപ്പോഴും ഇതിമ വന്നിട്ട് ഇതിമക്കിട്ട് ചാറലായിട്ടാ പണി. അപ്പൊ എനിക്ക് കേറി നിക്കാൻ സൗകര്യത്തിന് ഇത് ഈ സാധനം ഇതിന്റെ ഉള്ളിൽ ആയിരുന്നല്ലോ. അപ്പൊ അത് ആയി ഞാൻ അങ്ങോട്ട് വെച്ചിക്കാം. എപ്പോഴും ഫുൾ ടൈം ഇതിന്റെ ഉള്ളിലാക്കാരി. അതെ ബുബു, അത് ഞാനും കുബുക്കുട്ടനെ കണ്ടോ ഇൻട്രോയിലുള്ളത്. അപ്പൊ ഇന്ന് 27-ാം ആവുകയാണ്. മധുര പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോകളൊക്കെ കാണും. പിന്നെ ഒരുപാട് കൂട്ടുകാർ ഉപ്പാന്റെ വിശേഷം ചോദിക്കുന്നുണ്ടായിരുന്നു. ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ നല്ല നോർമലായിട്ട് തന്നെ കഴിഞ്ഞ് വെന്റിലേറ്ററിലേക്ക് മാറ്റി, പിന്നെ ICU മാറ്റി, ഇപ്പൊ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അവിടെയും പോകണം ഒക്കെ ഉണ്ട്. സത്യത്തിൽ ഈ ഒരു നോമ്പിനെ നോമ്പിന്റെ ഡേമയിലേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു, കാരണം നോമ്പിന്റെ ദിവസങ്ങൾ നല്ല രസമാണല്ലോ അല്ലെ. സാധാരണ ദിവസങ്ങളും വ്യത്യസ്തമായിട്ടാണ്. മറ്റേ രാവിലെ വേഗം നീക്കിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, വീട് ക്ലീനാക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് നേരെ തിരിച്ചാണ്. രാവിലെ നമ്മൾ ഒരു പണിയും ചെയ്യില്ല, നേരത്തെ എണീക്കണില്ല. പിന്നെ വൈകുന്നേരം എല്ലാ ഭക്ഷണവും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, രാത്രിക്കുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ എല്ലാ ഭക്ഷണവും കൂടെ ഒറ്റ നേരം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോണ്ടോ നമ്മൾ ഉണ്ടാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊരു വീഡിയോയിൽ പകർത്തണം. രാവിലെ മുതലുള്ള വിശേഷം ഒന്നും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറ്റിയില്ല. ഇനിയിപ്പോ ഈ നോമ്പിനെ ഒരു വീഡിയോ എടുക്കലും ഉണ്ടാവില്ല. ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവണം. അതൊന്നും കഴുകാൻ പോവാ. ട്ടോ എന്നെ മുഖം കഴുകണ് കഴുകാ ഉപ്പുകുട്ട. ഞാനും ഉപ്പുകൂട്ടനും കൂടി മുഖം കഴുകാൻ പോവാണ് അല്ലേ. ഉപ്പുകുട്ടനോടിക്കട്ടാ, ഉപ്പുകുട്ടനുണ്ടല്ലേ മുഖം കഴുകാൻ. കഴുകണ ഡെർമാവൈബിന്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ മുഖം കഴുകണത്. ഇത് നമുക്ക് മേക്കപ്പ് ഒക്കെ നീക്കം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ഇടുന്നതിന്റെ മുന്നേ ആണെങ്കിലും അല്ലാത്തപ്പോഴും ഒക്കെ ഇത് വെച്ചിട്ട് മുഖം കഴുകുന്നത് നല്ലതാട്ടോ. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് ആകെ ഒരുമാതിരി ഡ്രൈ ആയിക്കുള്ളൂ. അതേപോലെ തന്നെ മേക്കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുഖമൊക്കെ ഒരുമാതിരി ഒക്കെയല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഇത് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന്റെ ആ ഒരു മൃദുത്വം അങ്ങനെ തന്നെ ഉണ്ടാവട്ടോ. ഡെർമാവൈബിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള നാച്ചുറൽ കൊളോയിഡൽ ഓട്സ് ആണ്. ഇത് സ്കിന്നിന് നല്ല ആരോഗ്യത്തോടെ പുതുമയോടെ അതേപോലെ തന്നെ സ്കിന്നിന്റെ pH ലെവൽ നിലനിർത്താനും സഹായിക്കും. അതുപോലെ ഇത് സോപ്പ് രഹിതമാണ്, അതേപോലെ സുഗന്ധരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഉൾപ്പെടെ എല്ലാ ചർമ്മക്കാർക്കും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ 120 ml ₹900 റേറ്റ്. ഞാനെപ്പോഴും മറക്കരി വന്നിട്ട് കേട്ടോ മുഖം കഴുകുക. ഈ ബൊബുക്കുട്ടനും ഇവിടെ ഇരിക്കട്ടെ, നമുക്കൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പൊ മുഖമൊക്കെ ഞാൻ നല്ല തുടച്ച് വൃത്തിയൊക്കെ വന്നിട്ടോ. ഇനി നമുക്ക് മുഖത്തൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഞാൻ ന്യൂട്രിഡേമിന്റെ ഈ ഒരു ക്രീം വെച്ചിട്ടാണ് കേട്ടോ. മോയ്സ്ചറൈസിംഗ് ലോഷൻ വെച്ചിട്ട് ഇത് നമുക്ക് മേക്കപ്പ് ചെയ്യണതിന്റെ മുന്നേ പ്രൈമറായിട്ടും യൂസ് ചെയ്യാട്ടോ. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അടിയിലൊരു എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് കൊടുക്കണം. പിന്നെ അതേപോലെ നമുക്ക് മേക്കപ്പ് ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈമറായിട്ടും ഇത് യൂസ് ചെയ്യാട്ടോ. ന്യൂട്രിഡേമിൽ അടങ്ങിയിട്ടുള്ളത് മെയിൻ ആയിട്ട് വിറ്റാമിൻ ഇ ആണ്. ഒട്ടുമിക്ക ക്രീമുകളിലും വിറ്റാമിൻ ഇ ഉണ്ടാവും, പക്ഷേ ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇ കുറച്ച് സ്പെഷ്യൽ ആണ്. വിറ്റാമിൻ ഇ സ്കിന്നിന് എത്രത്തോളം നല്ലതാന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് സ്കിന്നിനെ പൊല്യൂഷനിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ പ്രായത്തിന്റെ ഇതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ചുളിവുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ ഇത് എല്ലാ സ്കിന്നുകാർക്കും, ഓയിലി സ്കിന്നുകാർക്കും, ഡ്രൈ സ്കിന്നുകാർക്കും, അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ. ന്യൂട്രിഡേമിന്റെ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം 125 ml 850 രൂപയാണ് റേറ്റ്. നല്ലൊരു ക്യൂട്ട് സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പൊ നിങ്ങൾക്കും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രിഡേമിന്റെ ഡെർമാവൈബിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ലിങ്കിൽ കയറി വാങ്ങിക്കും. നൈക്ക, ആമസോൺ അങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങാൻ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിക്കിയും ബുബുക്കുട്ടനും കൂടിയിട്ട് ഞങ്ങൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിയതും ആ വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. നിലത്താഴകളൊക്കെ ആയിട്ട് കലത്തപ്പാട്ടോ ഉണ്ടാക്കുന്നത്. മധുര ഉള്ള കലത്തപ്പം, പിന്നെ ഇക്കാക്ക് മധുര ഇല്ലാത്ത കലത്തപ്പം, പിന്നെ പാലപ്പം. പിന്നെ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഇക്കാന്റെ ചിക്കൻ കറിയും പാലപ്പമാണ് കേട്ടോ. നമ്മളെ ചിക്കൻ കറി വെച്ചാലും പോരാ, നമ്മളെ ചിക്കൻ കറി നല്ല ജീരക ചിക്കൻ കറി വേഗം മുറക്കാനും പോലെ നിക്കാൻ നേരം ഇതൊക്കെ ഉണ്ടാക്കിട്ട് വേണോ വേഗം ആശുപത്രി പോവാൻ. എൻഡോസ്കോപ്പി എടുക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ, അസിഡിറ്റി ആയിട്ട്. എൻഡോസ്കോപ്പി ഒക്കെ എടുക്കാൻ പോയിട്ടോ ഞങ്ങള്.
എൻഡോസ്കോപ്പി മറ്റേ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അവിടെ. എൻഡോസ്കോപ്പി വീഡിയോ എടുക്കാൻ പറ്റൂച്ചെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. പിന്നെ മേലാക്ക ആരും എൻഡോസ്കോപ്പി ചെയ്യൂല. പക്ഷെ എനിക്ക് ശീലമായിക്കോട്ടെ, ഞാൻ രണ്ടു വട്ടം ചെയ്ത് കൊടുത്തു. മൂന്നാമത്തെ പ്രാവശ്യം ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളു കൂടെ അങ്ങനെ ഇറങ്ങി പോകുമ്പോ നമ്മക്ക് ഒരു ഓക്കാനിക്ക വരണമായിരുന്നില്ല ബുദ്ധിമുട്ട്. അത്ര എൻഡോസ്കോപ്പി ഒക്കെ കഴിഞ്ഞിട്ടോ ഒരു പ്രശ്നമല്ല, വെറുതെ വെറുതെ ഓരോരോ പറയുക. എൻഡോസ്കോപ്പിയില് കുഴപ്പങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ കൊഴുപ്പിന്റെ ഒരു ഇത് മാത്രമേ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് പറയണത്. ഇതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഇങ്ങനെ കാത്തുക്കുമ്പോ ഇനി അൾസർ ആയിരിക്കും ക്യാൻസർ നമുക്ക് എത്തിയോ അങ്ങനെയൊക്കെ ചിന്തയൊക്കെയാണ്. 10 സെക്കൻഡിന്റെ ഉള്ളിലാണ് നമ്മളെ ഈ പരിപാടി കഴിയുന്നത്. വെറും 10 സെക്കൻഡ്, അതിനപ്പുറം പോവില്ല. അതോട് ഒരു ഇടണവും കാണാൻ എടുക്കണവും കാണാൻ വേറെ ഒന്നും നമ്മളറിയില്ല. എന്താ വെച്ചാൽ കുറെ ആൾക്കാർ പറയുന്നത് എൻഡോസ്കോപ്പിക്ക് പേടിയാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇക്ക ഈ എൻഡോസ്കോപ്പിക്ക് വരുന്ന ഫസ്റ്റ് വരുമ്പോ ആർക്കോ പറഞ്ഞ് പേടിപ്പിച്ചു വയന്റെ ഉള്ളിൽ കൂടെ കുഴലിറക്കും പറഞ്ഞിട്ടേ. പക്ഷെ ഒന്ന് ചെയ്തപ്പോ തന്നെ ഇക്കാക്ക് അതൊരു പേടിയില്ല. അതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ്. കാരണം ഇത്ര നീളമുള്ള ആ വയറ് ആകെ ഇത്ര വണ്ണോ. എന്താ പറയാ, ഇത് നമ്മൾ വെക്കുക ഒരു 10 സെക്കൻഡിന്റെ ഉള്ളില് പരിപാടി കഴിക്കും, അത്രേ ഉള്ളു. വേറെ ഒരു ബുദ്ധിമുട്ടില്ലാട്ടില്ല. അങ്ങനെ ആരെങ്കിലും അതിന് പേടിച്ചിരിക്കണുണ്ടെങ്കിലാ പറയണം. ചെയ്തോളൂ, ഞാനിപ്പോ ഒരു രണ്ടു വട്ടം കൂടിയാണ് ചെയ്തു വന്നാലോ എന്ന് ആലോചിക്കുക. ഇൻട്രസ്റ്റ് കയറിയൊക്കെയാണ് എന്റെ സ്കോപ്പ് ചെയ്യാനോ. പോവാ ബെൽറ്റ് ഇട്ടോ. കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട്, അത് പറഞ്ഞു സംബന്ധിച്ച കുറച്ച് ഭക്ഷണം നിയന്ത്രിക്കുക. പഴ കാണൊക്കെ ചെയ്ത് പിന്നെ അവിടെ കുറെ നേരം കിടന്നുറങ്ങി ഞാനും വിക്കിയും കിടന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങി നീച്ചിട്ട് പിന്നെ ഞങ്ങള് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ശുഭ്മോനും അങ്ങോട്ട് വന്നു തുറന്നോ വീട് എടുക്കണ്ട സമയം. സമൂസ സൂപ്പറാണ്. അടുത്തതാണ് നമ്മുടെ യുദ്ധം. ഇതിലിപ്പോ മെയിനായിട്ട് ഒന്നുമില്ല, ഈ ഫ്രൂട്ട്സ് അല്ല. ബൂബുക്കുട്ടിലെ പെരുന്നാൾ പർച്ചേസിംഗ് വെച്ചാലും പോരാ, ഇപ്രാവശ്യത്തെ പെരുന്നാള് ബൂബുവിനാണ്. പൗഡർ വേറെ ഷാമ്പു ഉണ്ടാവല്ലേ, ഒന്ന് തടിക്കാല്ല മരുന്ന്. പെരുന്നാൾ സാധനങ്ങളൊക്കെ മേടിച്ചിക്കണ ബൂബുവിനെ നോക്കിയിട്ട്, ബൂബുവിന് ചീർപ്പ്, ബൂബുവിനെ കുളിപ്പിക്കാന്, ഇത് ഗ്രേവി, ഇത് സിപ്പപ്പ്, ഇത് ബൂബുക്കുട്ടൻ കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ബൂബുക്കുട്ടനക്ക് ഷാമ്പു, ബൂബുക്കുട്ടനക്ക് പൗഡർ, പിന്നെ തനക്ക് തടി നന്നാവുള്ള മരുന്ന്, പുതിയ മണികളൊക്കെ. പിന്നെ തനക്ക് അപ്പിടാനുള്ള സാധനം. ബൂബു പൊലിവിലാണ്. ഇത് ആദ്യായിട്ടാണ് ആള് തിന്നത്. അതിന്റെ ചെറിയൊരു വപ്രാളം കാണും ആരും കാര്യാക്കണ്ട. തിന്നാലൊക്കെ ഇവർക്ക് അറിയോലോ. വലിച്ചു കുടിക്ക. നിങ്ങളൊക്കെ 25-ാം എന്താണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണെന്നില്ലോ ഒക്കെ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം. കൽത്തപ്പൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, നെയ്യപ്പം, ഉണ്ണിയപ്പം, കൂടുതൽ ആൾക്കാരും കൽത്തപ്പാണ് ഉണ്ടാക്കല്. ഓരോ വിശേഷങ്ങൾക്കും ഒപ്പം ഒരു ഭക്ഷണം കൂടി കൂട്ടിച്ചേർത്തിരുന്നു ഓരോ ആൾക്കാര്. ഓരോ ഇതിന് ഇന്ന ഭക്ഷണം, പെരുന്നാൾക്ക് ബിരിയാണി, പിന്നെ നോമ്പർക്കുമ്പ് പത്തിരി, തരിക്കരി, ഓരോ എന്താ ഇതുകൾക്കും അനുസരിച്ച് ഓരോ ഭക്ഷണം ഉണ്ടാവും അതിന്റെ കൂടെ അല്ലേ. അങ്ങനെ ഇതാണ് ഇപ്പൊ 25-ാം നമ്മള് ദിക്റും ചെല്ലും, മറ്റേ സലാത്തൊക്കെ ചെല്ലി ഓതിപ്പാടി കുത്തിരിക്കുക എന്നാണ് എല്ലാരും സംഗതി. പക്ഷെ അതിന്റെ കൂടെ ഒരു മധുരപലഹാരം, അത് നല്ലതാണ്. കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്.
പതലല്ലാത്ത കൽത്തപ്പം ഉണ്ടാക്കാം. കുക്കറിൽ ഞാൻ മുന്നേ ഒരിക്കൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണോ, നല്ല നേരമായിരുന്നു. ഇനി നേരമാകുമ്പോൾ എന്താണെന്ന് അറിയില്ല. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുക്കർ നല്ല ചൂടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുവിന്റെ കഴുത്തിൽ വെള്ളിമാല ഇട്ടിട്ടെടുത്തേക്കണ് അല്ലേ, ഒന്ന് നീച്ചിട്ട് നിക്കാൻ വയ്യ പാവം ബുവിന്. ഓമ്പൊക്കെ നോട്ടി കൊയങ്ങിക്കണത്താ വെള്ളിമാല ഇട്ടാ. ബുബുവിന് സ്വർണത്തിന്റെ മാല മേടിക്കണ്ടേ, ബൂബു എഴുതിയ സ്വർണമാല അല്ലേ ബുബു. അങ്ങനെ കൽത്തപ്പം പാലപ്പം എല്ലാ അപ്പങ്ങളും റെഡി ആയി. ഇതിന്റെ അടിഭാഗം കുറച്ച് കരിഞ്ഞിട്ട് അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതാ ഇതിന്റെ ഒന്നിന്റെ കരിഞ്ഞിരുന്നു കേട്ടോ, അപ്പൊ അതിന്റെ ഞാൻ അടിഭാഗം കട്ട് ചെയ്തെടുത്ത്. കുഴപ്പമില്ല. നമ്മളെ പൂപ്പോഴത്തെ പാലപ്പം കന്യാ കൊളായ ചിക്കൻ കറി അപ്പുറത്തിരിക്കുന്നുണ്ട്. ചിക്കൻ കറി കൊളായെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മള് ജീരകം കൊടുക്കുന്ന പരിപാടി. ഒന്നുകൂടെ കൊളാക്കേണ്ട പരിപാടി. ഇന്ന് നോമ്പറക്കുമ്പോ എന്താ നല്ല കട്ടഞ്ചായും കലത്തപ്പം. സത്യത്തിൽ കലത്തപ്പം കഴിക്കാൻ തോന്നുന്നു കേട്ടോ, കട്ടഞ്ചായ കുടിക്കാൻ തോന്നുന്നു കേട്ടോ. പിന്നെ മാംഗോ ജ്യൂസും മാങ്ങയും അതന്നെ ഉള്ളു കേട്ടോ. നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അടുത്ത കൊല്ലം നമ്മള് നമുക്കും ഇത് കാണാൻ എല്ലാവർക്കും നോമ്പ് നിൽക്കാനും നമുക്ക് കൂടാനൊക്കെ ഉള്ള യോഗം ഉണ്ടാവട്ടെ. ചിക്കൻ കറിക്കുള്ള ജീരകം ഇതാക്കാണ്. ഇനി ഞാന് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവട്ടെ, അങ്ങനെ നോമ്പ് തുറക്കുന്നുള്ളതന്നെ ആശുപത്രിക്ക് പോകും. പണികളൊക്കെ കഴിഞ്ഞ് ഇനി ബാങ്ക് കൊടുക്കാനുള്ള കാത്തിരിപ്പാ. ഞാനും ആദ്യം സർക്കാർ കളിക്കപ്പോ തുടങ്ങാം. ഞാൻ പറഞ്ഞ അങ്ങനെ കേട്ടോ, തിന്ന സുക്മോണ്ടെ ഇപ്പൊ കളിക്കും. സുക്മോ വന്നിട്ടില്ല ഇന്ന്, ഓന് കളിക്കുന്ന നോമ്പിട്ട് ഇതും ഇതും അവൻ കൂടെ കഴിക്കുന്നുണ്ടാകും പോലല്ലേ. പള്ളിക്കല് ബിരിയാണി ഉണ്ടാവും എന്ന് പറഞ്ഞ ഷെഫ് മോഹൻ നോമ്പറക്കം കിട്ടി രണ്ടു ബിരിയാണി ഉണ്ടായിരുന്നു. പാലപ്പവും പിന്നെ നല്ല നാടൻ ചിക്കൻ കറി, പിന്നെ നല്ല കടുത്തപ്പ കടുത്തപ്പനൊക്കെ. ആശുപത്രി കൊണ്ടുപോകുന്നതാ. കുഴങ്ങിട്ട് എന്തെടുക്കണ്ടെന്ന് അറിയില്ല. ഞാൻ ഇജ്ജ് വന്നപ്പോ ക്യാമറ ഓൺ ആക്കി അങ്ങനെ പരിചയപ്പെടുത്താണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ ജയിക്ക ആപ്പ് പരിചയപ്പെടുത്താണ്ട്. ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴല്ലേ ഇരുത്തിരിക്ക. പാലപ്പം ചിക്കൻ കറി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഷെഫ് മോനും കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടും പോയി, ഓനും കഴിച്ചിട്ടില്ല. ആശുപത്രിക്ക് പോയി വന്നിട്ടുള്ളൂ കഴിക്കുക. വിക്കാന്റെ ഏട്ടനും ഭാര്യ ഒക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഓലെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവും. രാത്രി വൈബ ഇന്നും കാണാൻ തന്നെ അല്ല കുറച്ചൊക്കെ. അങ്ങനെ ഇപ്പാനെ കണ്ടിട്ട് പോവുകയാണ്. ഇൻഷാല്ലാഹ് നാളെ വരാം. ഞങ്ങള് ആശുപത്രിയിലൊക്കെ പോയി വന്നു. എന്തൊക്കെ ഏട്ടനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു പോലെ അവിടെ ഇറക്കി അങ്ങനെ വന്നു അല്ലേ. ഇപ്പണ ഭൂമിക്കൊക്കെ മാറ്റിയിട്ട് പക്ഷെ നമുക്ക് ദൂരം ദൂരം ഇങ്ങനെ കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഇപ്പൊ ഇമ്മയും നാത്തൂനൊക്കെ ആയിട്ടുള്ളത്. ഉമ്മി നാത്തൂനുണ്ട്, പിന്നെ ചെറിയ അനിയനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി
ഞാനൊക്കെ മൈക്കൊക്കെ സെറ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അടിപൊളി പാട്ടൊക്കെ സെലക്ട് ചെയ്ത് എല്ലാരും ഓടി വരണട്ടോ. നമ്മൾ പെരുന്നാൾ വീഡിയോ പാട്ടൊക്കെ ഓടി വരുന്നു. പാട്ട് കേൾക്കണമെങ്കിൽ എല്ലാരും ഓടി പോകണം. ശരി, എല്ലാരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് പോണട്ടോ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്ക് അസ്സലാമു അലൈക്കും.